ഇപ്പോൾ ബി ജെ പിയിൽ അരങ്ങേറുന്ന ഈ നാടകീയമായ രംഗങ്ങളെല്ലാം തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള തന്ത്രങ്ങളിൽ ഒന്ന് മാത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലും അധ്യക്ഷനെ മാറ്റുമെന്ന വിലയിരുത്തലുകൾ പുറത്തു വന്നിരുന്നു. കെ സുരേന്ദ്രനെ മാറ്റി വി മുരളീധരനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ബി ജെ പിയുടെ ശ്രമം. അത് പാളുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. എല്ലാം എഴുതുകയും പറയുന്നതും ചെയ്യുന്നതും നിങ്ങൾ തന്നെയാണ്. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് മുൻപ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാനും അത് കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ വന്ന് നേതൃമാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? തനിക്ക് നേതൃമാറ്റത്തെ കുറിച്ച് അറിവില്ല എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത്. കേന്ദ്ര മന്ത്രിസഭ പുനർസംഘടന തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് മുൻപ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. താനും അത് കാത്തിരിക്കുകയാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമാണ് തനിക്ക് അറിയുകയുള്ളെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കേന്ദ്ര മന്ത്രിസഭ പുനർസംഘടനയെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് പ്രധാനമന്ത്രിയും കേന്ദ്ര നേതൃത്വവുമാണ്. നേതൃത്വം വ്യക്തമാക്കിയാൽ മാധ്യമങ്ങൾക്ക് വാർത്തയാക്കാം, മറിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചാൽ തനിക്ക് മറുപടി പറയാനാകില്ല എന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. അപരിഷ്കൃത നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നത്. പക്ഷേ ഏക സിവിൽ കോഡ് കേന്ദ്രത്തിന്റെ തന്ത്രങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഈ തന്ത്രങ്ങൾ കൊണ്ടൊന്നും ബി ജെ പിക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരുകളുടെയും നയങ്ങൾ തന്നെയാണ് അതിന് കാരണം. സംസ്ഥാന സർക്കാരുകളുടെ അധികാരം ഒന്നൊന്നായി കവരുന്നതിനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത്. ഈ തന്ത്രങ്ങളൊന്നും തന്നെ കേരളത്തിൽ വഴിപോകില്ല എന്നുള്ളത് നഗ്നമായ ഒന്നാണ്.